ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നെയ്യൊറട്ടിയാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് നമ്മുടെ നെയ്യൊറട്ടി. അപ്പോൾ അത് കറികൾ കൂട്ടിക്കഴിക്കാനും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് നമ്മൾ ഒറട്ടി ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്ന പൊടിയുണ്ടല്ലോ, വറുത്ത മാവ്, അത് വെച്ചാണ് നമ്മൾ ഈ നെയ്യൊറട്ടി തയ്യാറാക്കുന്നത്. അടുത്തതായി വേണ്ടത് തേങ്ങയാണ്. ചിരകിയ തേങ്ങ ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. 1 കപ്പ് വറുത്ത മാവ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തേങ്ങയും 3 കപ്പ് വെള്ളവും എന്നുള്ള കണക്കിൽ, ചില മാവുകൾക്ക് കൂടുതൽ വെള്ളം ചേരും, അങ്ങനെയാണെങ്കിൽ തിളച്ച വെള്ളം മാറ്റി വെച്ചിരുന്നാൽ മതിയാകും. ഞാനൊരു പാത്രത്തിലോട്ട് ഒരു 3 കപ്പോളം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കുന്ന സമയത്തിന് നമ്മൾ അടിച്ചു വെച്ച തേങ്ങയും തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കുക. അതിലോട്ട് കുറച്ച് മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 3 കപ്പ് വറുത്ത അരിമാവാണെങ്കിൽ ഏതാണ്ട് ഒരു 10 ഗ്ലാസോളം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ വറുത്ത അരിമാവായതുകൊണ്ട് വെള്ളം കൂടുകയാണെങ്കിലും ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കത് വറ്റിച്ചെടുക്കാവുന്നതാണ്. മാവ് നല്ല വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം അടുത്തതായി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിനാവശ്യമുള്ള. ഇനി നമ്മൾ നെയ്യൊറട്ടി തയ്യാറാക്കുന്നത് കൊണ്ട് നെയ്യ് ഇതിലൊരു പ്രധാന ഘടകമാണ്. നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കാൻ പോയിട്ട് നെയ്യുടെ അളവ് ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പും തേങ്ങാപ്പാലും വെള്ളവും നെയ്യും എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഇതിലോട്ട് ഇനി മാവ് ചേർത്ത് കൊടുക്കാനുണ്ട്. തിളയ്ക്കുന്നതിന് മുന്നേ മാവ് ചേർക്കരുത്, മാവ് വേവില്ല. അപ്പോൾ നല്ല വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് മാവ് ചേർത്ത് കൊടുക്കുക. മാവിൽ നല്ല തരി പാടില്ല, നമ്മൾ ഇടിയപ്പത്തിൻ്റെയൊക്കെ പരുവത്തിനായിട്ടുള്ള ആ മാവ് വേണം ചേർത്ത് കൊടുക്കാൻ. അതായത് ഒറട്ടിക്കാണെങ്കിൽ കുറേ കൂടി തരി വേണം, ഇടിയപ്പത്തിനാണെങ്കിൽ തരി കുറച്ച് മതിയാവും. അപ്പോൾ ഇതുപോലെ തിളയ്ക്കുന്ന സമയത്തിന് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിനി വറുത്ത മാവ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 കപ്പോളം വറുത്ത മാവാണ് എടുത്തിരിക്കുന്നത്, അതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ പിന്നെ കയ്യിലൊക്കെ ഇത് തെറിക്കാനൊക്കെ നല്ല സാധ്യതയുണ്ട്, അതുകൊണ്ട് നോക്കി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇത് തേങ്ങാപ്പാലായത് കാരണം എപ്പോഴും ഇങ്ങനെ പൊന്തി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് ആ രീതിയിൽ, തീരെ കുറയ്ക്കാനും പാടില്ല, മാവിൻ്റെ വേവ് കുറഞ്ഞു പോവും. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക തന്നെ വേണം. മാവിൽ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക. നല്ല മണമൊക്കെയാണ്. നെയ്യ് ചേർത്തത് കാരണം നമ്മുടെ ഈ നെയ്യൊറട്ടിക്ക് ഒരു പ്രത്യേക മണമാണ്. പിന്നെ നമ്മൾ തേങ്ങ അടിച്ചാണ് ചേർത്തിരിക്കുന്നത്, അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അംശവും കൂടുതലാണ്. അപ്പോൾ തേങ്ങയും ഉണ്ട് ഇതിലോട്ട്. അപ്പോൾ എല്ലാം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാകും. ഈ സമയത്തിന് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് കുറേ സമയം ഇതിലോട്ട് തന്നെ വെച്ചിരിക്കുക. ഒരു ചെറിയ രീതിയിൽ തണുത്തതിന് ശേഷം മാവ് നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. മാവ് ചെറിയ രീതിയിൽ തണുത്തതിന് ശേഷം ഞാൻ കുറച്ച് മാവ് ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലോട്ടാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇത് കുറച്ച് കുഴച്ചെടുത്തതാണ്. വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല രീതിയിൽ മാവൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് നെയ്യൊറട്ടി തയ്യാറാക്കുന്ന അളവിനാവശ്യമായ മാവെടുക്കുക. അപ്പോൾ വലിയ രീതിയിലും തയ്യാറാക്കാം, ചെറിയ രീതിയിലും തയ്യാറാക്കാം. അപ്പോൾ ചെറിയ രീതിയിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ഇത്ര വലിപ്പത്തിന് ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. കൂടുതൽ നേരം നമ്മൾ ഉരട്ടിക്ക് പോലെ ഒന്ന് വലുതായിട്ട് മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലൊരു ഇതാക്കിയതിന് ശേഷം ഇനി അടുത്തതായി ചെയ്യുന്നത് ഞാനൊരു പ്രസ്സിലോട്ടാണ് ഇതെല്ലാം തയ്യാറാക്കിയെടുക്കുന്നത്. അതാണ്ട് പ്രസ്സിൽ കവറൊക്കെ ഇട്ട് എണ്ണയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള കവറൊക്കെ ഇട്ടതിന് ശേഷമാണ് ആക്കിയെടുക്കുന്നത്. മാവ് വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് നല്ല റൗണ്ട് ഷേപ്പിനൊന്നും ആയിരിക്കില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും വലിയ ഷേപ്പിനൊക്കെ ആയിരിക്കും വരണത്. അപ്പോൾ നല്ല ഷേപ്പായി കിട്ടാൻ വേണ്ടി നമ്മളൊരു ചോറ്റു പാത്രത്തിൻ്റെ ഏതെങ്കിലും അടപ്പൊക്കെ കൊണ്ട് ഒന്ന് ചെറിയ രീതിയിൽ കറക്റ്റ് അളവിനൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കത് നല്ല രീതിയിൽ കാണാനൊക്കെ നല്ല ഭംഗിയിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ആക്കിയതിന് ശേഷം ഇത് നല്ല കട്ടി കുറച്ചെടുക്കരുത്, കുറച്ച് കനത്തിന് വേണം നമ്മുടെ ഈ നെയ്യൊറട്ടി തയ്യാറാക്കിയെടുക്കാൻ. ഞാൻ ഇതുപോലുള്ളൊരു ചോറ്റുപാത്രം കൊണ്ടാണ് വേണ്ടേ, അതിപ്പോൾ നമ്മൾ ഏത് പാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് 4 ഭാഗത്തുള്ളത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ രീതിയിലാക്കിയിട്ട് നമുക്ക് പാനിൽ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ്.
ചൂടായി കിടക്കുന്ന പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പ്രസ് ഇല്ലെങ്കിൽ നമുക്ക് പലകയിൽ വെച്ച് പരത്തിയെടുക്കാനും എളുപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ നെയ്യ് മീതെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നെയ്യൊക്കെ ഇതിൽ ചേർത്തത് കാരണം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ മുരച്ചെടുക്കുക. അപ്പോൾ ചൂട് കട്ടൻ ചായയോട് കൂടി വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഈ നെയ്യ് ഉരുട്ടി കഴിക്കാൻ കറി വേണമെന്നില്ല. കറി കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അല്ലാതെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കിയെടുക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.